ഈ സംഭവം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. ലെറ്റ്സ് ഗോ ടു ദ പ്രിപ്പറേഷൻ. കുറച്ച് പോത്തിറച്ചിയാണ് വാങ്ങിക്കൊണ്ടിരി. അതിൽക്ക് കുരുമുളക് പൊടി, ഉപ്പ്, ഇറച്ചി ഏത് ഹൈറ്റിലാണ് കുക്കറിൽ നിൽക്കുന്നത് അതേ ഹൈറ്റിൽ വെള്ളം പാർന്ന് കുക്കർ മൂടി വെച്ച് ഒരു അഞ്ചാറായി വിസിലിന് വേവിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. വെന്തരച്ചി അതിന് സെപ്പറേറ്റ് ചെയ്ത് ഇറച്ചി വേവിച്ച വെള്ളത്തേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ടൊന്ന് പീങ്ങി കൊണ്ടുവരിക. മിക്സിന്റെ ജാർക്ക് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഷാലോട്ട്, ഇവിടെ ചെറുള്ളി, ഗാർലിക്കും കൂട്ടി ഒരൊറ്റ ടാപ്പിന് അരച്ചിങ്ങോട്ട് കൊണ്ടുവരിക. തേങ്ങ പൊളിച്ച് ചെരണ്ടി ചെരണ്ടി തേങ്ങ ഒന്നായിട്ട് മിക്സിന്റെ ജാർക്ക് ഇട്ടാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വെള്ളം കൂട്ടി ഒന്ന് കറക്കിയാൽ മതി. പെഴുതെടുക്കുന്ന സീനാണ്. അരിപ്പ് ഉപയോഗിച്ച് ഒന്നാം പാലും രണ്ടാം പാലും തരം തിരിച്ച് വെക്കുക. ബൈദബായി ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ശുദ്ധമായ വെളിച്ചെണ്ണ, ഏലക്കായി, കറുകപ്പട്ട, ഉള്ളി, ഉപ്പിട്ടൊന്ന് വാട്ടുക. നമ്മൾ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് കൂട്ടി അരച്ചെടുത്ത അരപ്പ് തീക്ക് തട്ടി വാട്ടുക. വേവിച്ചെടുത്ത ബീഫ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് തീക്ക് ഇട്ട ശേഷം ഒന്നാം പാലല്ലാത്ത രണ്ടാം പാലിന് ആദ്യം തീക്ക് കിടത്തി ഒഴുക്കുക. ദെൻ ഒരൊറ്റൊരു ഇളക്കല്, ഒരൊറ്റൊരു തിളക്കല് ശേഷം ഒന്നാം പാലും പാർന്ന് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂട്ടി മൂടി വെച്ചൊന്ന് കുറുക്കി തിളപ്പിക്കുക. ഇനി ഒന്ന് വറവിടെ ഉണ്ടായിമാരെ, ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ ചെറുതാക്കി അരിഞ്ഞ ചെറുള്ളി, കറിവേപ്പിൻ്റെ ഇട്ട് മൂപ്പിച്ച കറി കണ്ട് ഒഴിച്ചാൽ നമ്മുടെ ബീഫ് സ്റ്റു കിഡിലനായിട്ട് റെഡിയായി മോനെ. പുട്ടുകൂട്ടി അടിക്കുക, കിണ്ണം സാധനം ധൈര്യമായിട്ടുണ്ടായി.